സോ ഹായ് മച്ചാന്മാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾ ഗെയിമേഴ്സ്. അപ്പം എല്ലാ മച്ചാന്മാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മാരകമായിട്ടുള്ള ഒ പി ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ച് മാത്രമല്ല ടു നൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് വന്നത്. സോ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ മച്ചാന്മാരെ, നമുക്ക് അടുത്തായിട്ട് തന്നെ ഏതിനാണ് ഓഫ് വരാൻ പോകുന്നത്, അതായത് ലക്ക് റോയലി ഏതിനാണ് ഓഫ് വരാൻ പോകുന്നത് നമ്മൾ നോക്കുന്നുണ്ട്. അടുത്തായിട്ട് വരാൻ പോകുന്ന ടോപ്പ് അപ്പ് ഇവൻറ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ബോഡി ടാറ്റു വരുന്നുണ്ട്. സോ ഇത് ഏത് ഇവൻറ്റിൽ കൂടെയാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. ഇതിനുള്ള അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡി ജെ ലോക്കിന് 80% ഓഫ് മറ്റുള്ള സേവനകത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യൻ സേവനകത്തോട്ട് അതിൻ്റെ എഫക്ട് എങ്ങനെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടാണ്. അപ്പം നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് നമ്മുടെ ഇന്ത്യൻ സേവനകത്തോട്ട് വരുന്നുണ്ട്. സോ എല്ലാ കൂടുതലും അക്കാര്യം അറിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മച്ചാന്മാരെ, എങ്ങനെയാണ് ആ ഒരു ബ്ലാക്ക് ടീഷർട്ട് നമ്മുടെ സേവനത്തോട്ട് വരുന്നത് നോക്കുന്നുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്ന സമയത്ത്, അതായത് ഗ്ലോബലി ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്ന സമയത്ത് നമ്മുടെ ബാഡ്ജിൻ്റെ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നുള്ള മച്ചാന്മാരെ, നമ്മുടെ വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാതെ മാക്സിമം വെസ്റ്റ് ലെവലെന്ന് വെച്ചാൽ ലെവൽ 3 ആണ്. അപ്പോൾ ലെവൽ 4 വെസ്റ്റ് അടുത്തായിട്ട് തന്നെ വരാൻ പോകുന്നുണ്ട്. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ OB27 അപ്ഡേറ്റിൻ്റെ ആ ഒരു ടൈമിൽ വരാൻ പോകുന്ന 3 കൊളാബറേഷൻസിനെ പറ്റിയും നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. സോ മച്ചാന്മാരെ, നമ്മുടെ വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടം വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പം ഒട്ടും തന്നെ പറഞ്ഞ ലാഗ് അടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ മച്ചാന്മാര്, നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്തായിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റിനെ കുറിച്ചാണ്. ഇപ്പം നമുക്ക് റണ്ണിങ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു നെതർലാൻഡ് ട്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു ഇൻക്യുബേറ്റർ, അതിൻ്റെ തീമിൽ വരാൻ പോകുന്ന ഒരു ഗ്ലൂ ആൻഡ് സ്കിൻ ആയിരിക്കും നമുക്ക് അടുത്തായിട്ട് തന്നെ ടോപ്പ് അപ്പ് ഇവൻറ്റ് വരെ വരാനായിട്ട് പോവുക. സോ മറ്റുള്ള ലീക്സ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും മച്ചാന്മാര്, നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്തായിട്ട് തന്നെ നമ്മുടെ ലക്ക് റോയലിനകത്ത് ഓഫ് വരാനായിട്ട് പോകുന്നുണ്ട്. സോ നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പം എന്തിനൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻക്യുബേറ്ററിനാണ്. ഇൻക്യുബേറ്ററിന് അടുത്തായിട്ട് തന്നെ ഓഫ് വരുന്നുണ്ട്, ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻക്യുബേറ്ററിനകത്ത് വരുന്നുണ്ട്, മാത്രമല്ല നമ്മുടെ വെപ്പൺ റോയലിനകത്തും ഡയമണ്ട് റോയലിനകത്തും വരുന്നുണ്ട്. സോ മച്ചാന്മാർ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒറ്റയടിക്ക് നമ്മുടെ സേവനത്തോട്ട് വരുമെന്നല്ല, ഓരോ പ്രത്യേക സെക്ഷനായിട്ടായിരിക്കും നമ്മുടെ സേവനത്തോട്ട് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡയമണ്ട് റോയലിൽ കാണാൻ പറ്റുമെങ്കിൽ പിന്നീടായിരിക്കും നമ്മുടെ വെപ്പൺ റോയലിനകത്ത് ഓഫ് വരുന്നത്. അപ്പം വരുവാണെങ്കിൽ 50-70% ഓഫ് വരാനായിട്ടാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് വരാൻ പോകുന്ന ഒരു ഇവൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പം ഇവൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും മച്ചാന്മാർ, നമുക്ക് ക്രേറ്റ് സെക്ഷനകത്തായിരിക്കും അടുത്തായിട്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ടീഷർട്ട് കാണേണ്ടി വരും. സോ ക്രേറ്റിനകത്ത് വരുന്നത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെയധികം ബക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. എന്തായാലും ഇതെല്ലാം ലക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, അപ്പം എന്തായാലും ക്രേറ്റിനകത്ത് വരുമ്പം തന്നെ റാൻഡായിട്ട് കുറേ ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ള ബ്ലാക്ക് ടീഷർട്ട് കിട്ടത്തുള്ളൂ. ഒന്നുകിൽ നമ്മുടെ ക്രേസ് സെക്ഷനകത്തോ അല്ലെങ്കിൽ നല്ലൊരു ഡയമണ്ട് പൊട്ടുന്ന ഒരു ഇവൻറ്റിനകത്തു കൂടെ ആയിരിക്കും ഈ ഒരു ബ്ലാക്ക് ടീഷർട്ട് വരാനായിട്ട് ചാൻസ് കൂടുതൽ. അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ടാറ്റു വരാൻ പോകുന്ന ഒരു ഇവൻറ്റിനെ കുറിച്ചാണ്. സോ പുതിയതായിട്ട് നമുക്ക് ഒരു ബോഡി ടാറ്റു വരുന്നുണ്ട്, അതിൻ്റെ പടമാണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. എന്തായാലും മച്ചാന്മാർ, ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് വരാനായിട്ട്. അപ്പം ഈ ഒരു ഇവൻറ്റിൻ്റെ പേര് എന്ന് വെച്ചാൽ കാർഡ് ഫ്ലിപ്പ് ഇവൻ്റ് ആണ്. അപ്പം ഈ ഒരു ഇവൻറ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് തന്നെ 3 കാർഡ് തരും. അപ്പം 3 കാർഡിനകത്ത് ഏതെങ്കിലും നിങ്ങളൊന്ന് സെലക്ട് ആക്കണം. അപ്പം നിങ്ങൾ ഗെസ് ചെയ്യാന്ന് ചെയ്യുന്നത് അതിനകത്ത് നിങ്ങളുടെ ഗ്രാൻഡ് ആയിട്ട് ഉണ്ടെന്നും പറഞ്ഞ്, അപ്പം നിങ്ങൾ കാർഡ് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നുള്ള അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡി ജെ അലോക്കിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. വേറൊന്നുമല്ല, മറ്റുള്ള ഒരു സേവനകത്തൊക്കെ നമ്മുടെ ഡി ജെ അലോക്കിന് ഓഫ് വന്നിട്ടുണ്ട്. അപ്പം 80% ഓഫ് നിങ്ങൾക്ക് അവിടെ കാണേണ്ടി വരും. അതായത് 80% ആണ് അവിടെ ഓഫ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഡി ജെ അലോക്കിന് മാത്രമല്ല, ഡി ജെ അലോക്കിൻ്റെ ഒഫീഷ്യൽ ബണ്ടിലും മാത്രമല്ല, ഡി ജെ അലോക്കിൻ്റെ ഒരു ഒഫീഷ്യൽ ഇമോട്ടിനുമാണ് അവിടെ ഓഫ് വന്നേക്കുന്നത്. സോ നമ്മുടെ സേവനത്തെ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. ബട്ട് ഒരു പ്രിഡിക്ഷൻ നടത്താവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയായിരിക്കും 3-4 മാസത്തിന് മുമ്പാണ് നമുക്ക് 50% ഓഫ് നമ്മുടെ ഡി ജെ അലോക്കിന് വന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം നമ്മുടെ OB27 അപ്ഡേറ്റിന് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓഫ് കാണാനായിട്ട് നല്ലൊരു ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു ബണ്ടിലാവട്ടെ അല്ലെങ്കിൽ ഒരു റിമോട്ടിനകത്ത് ഓഫ് വന്നില്ലെങ്കിലും നമ്മുടെ ഡി ജെ അലോക്കിന് ഓഫ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുപിടിക്കുന്ന ഒരു ക്യാപ്പ് അടുത്തായിട്ട് തന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഇത് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹിപ്പ് ഹോപ്പ് ബണ്ടിലിൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാപ്പാണ്. അപ്പം ഇത് അടുത്തായിട്ട് തന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു സ്ട്രോങ് അപ്ഡേറ്റ്സ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചാൽ, ഇതിനുള്ള അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ചിലവർക്ക് പണി കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും മച്ചന്മാർ, മറ്റുള്ള സേവനകത്തൊക്കെ ഈ ഒരു ബാൻ നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ സേവനകത്തോട്ടും വൈകാതെ തന്നെ ആയിരിക്കും ബാൻ നോട്ടീസ് വരാനായിട്ട് പോവുക. സോ നിങ്ങൾക്ക് അവിടെ കാണിട്ട് പറ്റും. ഏകദേശം 27K ആൾക്കാരെയാണ്
അവിടെ അവർ ബാൻ ചെയ്തേക്കും. നിങ്ങൾ ജെന്യൂൻ ആയിട്ടാണ് ഫ്രീഫയർ കളിക്കുന്നതെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ വല്ല സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഫയൽ യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബാൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവർ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ഫ്രീഫയറിലെ കുറച്ച് ഗ്ലിച്ച് യൂസ് ചെയ്തിട്ട് കളിക്കുന്നവർ. ഓക്കെ, അപ്പം അവർക്കും ബാൻ കിട്ടാനായിട്ട് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. വൈകാതെ തന്നെ നമ്മുടെ ഇന്ത്യൻസ് വന്നതോട്ടും അവർ ബാൻ നോട്ടീസ് കൊണ്ടുവരുന്നതാണ്, ആരും പേടിക്കേണ്ട. അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെവൽ 4 വെസ്റ്റ് വരാൻ പോകുന്നതിനെ പറ്റി. നിങ്ങൾക്കറിയാം നമ്മുടെ സേനകത്ത് വെസ്റ്റ് അപ്ഗ്രേഡർ വെച്ച് വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ ഏറ്റവും മാക്സിമം ലെവൽ ഓഫ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ലെവൽ 3 ആണ്. സോ ഇനി മുതൽ ലെവൽ 5 ആയിരിക്കും മാക്സിമം ലെവൽ ഓഫ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെരിൻ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. ബട്ട് നമ്മുടെ ഫേമസ് ഡേറ്റാ മൈനർ ആയിട്ടുള്ള FF ഡേറ്റാ മൈനർ ഒക്കെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. തന്നെ ഇവരിങ്ങനെ കൊണ്ടുവരത്തില്ല. അപ്പം ഫസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വെൻഡിംഗ് മെഷീനിൽ കൂടാണ്. അപ്പം അവിടെ നമ്മൾ ടോക്കൺ ഇട്ടാൽ നമുക്ക് ആ ഒരു വെസ്റ്റ് യൂസ് ചെയ്യാം. കിട്ടിയിരിക്കുന്ന ലീക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് ബാജിനകത്ത് ഏതെങ്കിലും ഒരു ബാജ് ആയിരിക്കും. നമുക്ക് അടുത്തായിട്ട് തന്നെ ഗ്ലോബലി ഗ്രാൻഡ് മാസ്റ്റർ അടിച്ച് പോയിന്റ് ഒക്കെ പുഷ് ചെയ്യുന്ന സമയത്ത് കിട്ടാനായിട്ട്. സോ ഇത് കൺഫേം ആണെന്ന് കാണിക്കാൻ നമ്മളെ ഈ പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും മച്ചമാർ ഇതിനെ പറ്റി കൂടുതൽ എനിക്ക് അറിയത്തില്ല. അപ്പം അറിയുവാണെങ്കിൽ എന്തായാലും നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കും. പിന്നെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ OB27 അപ്ഡേറ്റിന്റെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു നറൂട്ടോ എന്ന് പറയുന്ന ഒരു കൊളാബറേഷൻ കണ്ടുപറ്റും. ഇതൊരു സാമുറായി കൊളാബറേഷൻ ആണ്. പിന്നെ ഉള്ള കൊളാബറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമണറ ബോയുമായിട്ട് അടുത്തായിട്ട് തന്നെ കൊളാബറേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള കൊളാബറേഷൻ നമ്മുടെ ആ ഒരു കൊക്കകോള കമ്പനിയുമായിട്ടാണ്. ഈ മൂന്ന് കൊളാബറേഷൻ ആയിരിക്കും നമ്മുടെ OB27 അപ്ഡേറ്റിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് കണ്ടുപറ്റുക. സോ നിങ്ങൾ ഇക്കാര്യം നമ്മുടെ നോർമൽ അപ്ഡേറ്റ്സ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ലാസ്റ്റ് പറയുമ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ടുണൈറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പം ഇന്ന് രാത്രി 12 കഴിയുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീഫയർ ഗെയിമത്തോട്ട് വരാൻ പോകുന്നതെന്ന്. ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡയമണ്ട് റോയലിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇൻക്യുബേറ്ററിനകത്തോ നാളെ 50% ഓഫ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ബട്ട് ഇത് കൺഫേംഡ് അല്ല. അപ്പം കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 10 മുതലേക്കാവാൻ കംപ്ലീറ്റ് ടാബ് നോക്കിയാൽ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ അതൊരു പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചാമാരുണ്ടെങ്കിൽ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കൂടി കാണുന്നതായിരിക്കും. എക്സ്മിസ് ഓൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, പീസ് ഔട്ട്. Know what you say about our private conversations, but it's got them hating things on all the rumors you be claiming. It's cool, I'm done with you, so they can.